നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ആഴക്കടലിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ദൈവം നിയോഗിച്ചത് തന്നെ ക്ഷേത്രങ്ങൾ പണിയാനാണ് ഇന്ത്യ ഒട്ടാകെ. ഇതിപ്പോൾ കരയിലെ കാര്യം ഏതാണ്ടൊക്കെ തീർന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം താഴെ വെള്ളത്തിലേക്കാണ് ഇപ്പം നോട്ടം. ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ വന്നിട്ട് ആൾ ഒരു സ്കൂബ ഡൈവിംഗ് ഒക്കെ നടത്തി താഴേക്ക് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ വലിയ ലക്ഷണമൊന്നുമില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും കാണണ്ടേ? അത് മൂപ്പർ നേരെ വടക്കേ ഇന്ത്യയിലേക്ക്, അവനെൻ്റെ തട്ടകമായ ഈ എന്ന് പറഞ്ഞാൽ ഗുജറാത്തുണ്ടല്ലോ, ഗുജറാത്തിൽ പോയത് വേറെ പരിപാടിക്കാണ്, ഒരു ഉദ്ഘാടനത്തിന് പോയതൊക്കെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പം ആദ്യം ദ്വാരകയിൽ പോയിട്ട് തൊഴുതു. ദ്വാരക എന്ന് ആധുനിക ദ്വാരക ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അപ്പോഴാണ് ഇതൊന്നും കാര്യമില്ലല്ലോ, നമുക്ക് താഴെ പോയി നോക്കണ്ടേ? അപ്പോൾ അങ്ങനെ 36 അടി താഴ്ചയിൽ നമുക്ക് നേരെ കടലിലേക്കാണ് പോവുകയാണ്. എല്ലാ സന്നാഹങ്ങളുണ്ട്, കയ്യിലൊരു മയിൽപ്പീലിയുണ്ട്. ഈ മയിൽപ്പീലി കൊണ്ടുപോയിട്ട് അവിടെ പോയി അത് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിച്ചു പോകുന്നു. എന്നിട്ട് ആ പോരൽ മൂപ്പർ എല്ലാവരോടും പറഞ്ഞാൽ വെച്ചാൽ സംഗതി നല്ല രസമാണ്. അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേക സമയവും കാലവും ഒന്നുമില്ലാത്തൊരു പ്രതീക്ഷയാണ് തോന്നിയത്, പ്രതീതിയുണ്ടായത്. അതായത് നമ്മളേത് കാലത്താണ് ഏത് സമയത്താണ് എന്നുള്ള ചിന്തയൊക്കെ പോകും. നല്ലൊരു ഭക്തിയുടെ അനുഭവമായിരുന്നു തന്നെ. അപ്പോൾ വേറെ കാര്യം, ഈ ഇലക്ഷൻ കാലത്ത് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പ്രതിപക്ഷക്കാർ പറയുന്നുണ്ട്. ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് മൂപ്പർ പോയിട്ട് ഈ ഹിന്ദു ദൈവങ്ങളെ ഇപ്പോൾ കരയിലെ കഴിഞ്ഞ് കടലിലേക്കും പോകണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ആപൽ സൂചനയാണ്, അത് ശരിയായ രീതിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്താ നമുക്ക് നോക്കാം, എന്താണ് ഈ ദ്വാരകയുടെ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഈ പുരാതനമായ കാര്യങ്ങൾ എന്താ നോക്കാം. രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ഒരു 9000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദ്വാരക എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ ഹാരപ്പൻ സിന്ധു നാഗരികതയെ കണ്ട ആ രീതിയിൽ അതിലേക്കാൾ പഴക്കമുള്ള നല്ല എല്ലാ സൗകര്യങ്ങളോടുകൂടി, അതായത് ഈ പുതിയ തരം റോഡുകൾ, കെട്ടിടങ്ങൾ, അല്ലെ കൃത്രിമ ജല തടാകങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പൂന്തോട്ടങ്ങളൊക്കെ ഇതൊക്കെ ചരിത്രം പറയുന്നതാണ്. 1930 മുതൽ ഉത്ഖനനം നടത്തിയിട്ട് ഏതാണ്ടൊക്കെ കുറേ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, 1500 സാമഗ്രികൾ കിട്ടിയിട്ടുണ്ട്. എങ്കിലും അത് ഈ പറഞ്ഞ ദ്വാരകയുടെ എന്നുള്ള തെളിവില്ല. ഇനി ദ്വാരകയുടെ കാര്യത്തിൽ വേറൊരു പൗരാണികമായൊരു കാര്യം നടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ സ്വന്തം സ്ഥലമാണ് ദ്വാരക. ശ്രീകൃഷ്ണൻ ദ്വാരക ഉണ്ടാക്കാൻ കാരണം മധുര എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ്റെ ഈ സ്ഥലത്തെ സ്ഥിരമായി ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരു ജരാസന്ധൻ എന്നൊരു രാജാവുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഒരു നഗരം പണിതു. അവിടെ 900 എന്ന് പറയുന്നുണ്ട്, 900,000 എന്ന് പറയുന്നുണ്ട്. അത്രയും കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ യുദ്ധസജ്ജമായിട്ട് നിന്നതാണ്. പക്ഷേ ആ സംഭവം ഇദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി അത് അതേപടി കടലിലേക്ക് പോയി എന്നാണ് ഒരു വിശ്വാസം. മറ്റൊന്ന്, 9000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ചരിത്രവുമുണ്ട്, സത്യവുമുണ്ട്, മിഥ്യയുമുണ്ട്, വിശ്വാസവുമുണ്ട്, എല്ലാം കൂടി കൂടിക്കറന്ന സംഭവമാണ്. എന്തായാലും ഇവിടെ പോയി പ്രധാനമന്ത്രി പോയി വന്ന ശേഷം ചില വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഈ നമ്മുടെ ദ്വാരക ഉണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ തെളിവുകളാക്കിയിട്ട് കുറേ വീഡിയോ. അപ്പോൾ ആ വീഡിയോകളൊക്കെ വ്യാജമാണ്, അത് ദ്വാരകയുടെ ചിത്രമല്ല എന്ന പേരിൽ മാതൃഭൂമി ഓൺലൈനിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ചൈനയിലെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലെയൊക്കെയുള്ള ചില ചിത്രങ്ങളെ അത് ദ്വാരകയാണെന്ന് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നടക്കുന്നത് എന്താ വെച്ചാൽ കരയിലെ കാര്യം കഴിഞ്ഞു കടലിലേക്ക് പോയി തുടങ്ങി. എന്തായാലും ദൈവം തൻ്റെ കൂടെ ഉണ്ടാവും, അടുത്ത ഇലക്ഷനിൽ അത് വലിയ ഗുണം ചെയ്യുമെന്നാണ് മോദിയുടെ പ്രതീക്ഷ.